പിന്നെ വസ്ത്രം ധരിക്കുമ്പോൾ എപ്പോൾ ധരിക്കുമ്പോഴും പെരുന്നാളിൽ ഏതായാലും പുതിയ വസ്ത്രം വാങ്ങുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ അവിറത്ത് ധരിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നു എന്നൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ആ വസ്ത്രം നമ്മളെ ശരീരത്തിലുള്ള കാലത്തോളം മലക്കക പിന്നെ പണിയൻ ഏതിലോ ഇതിൽ ഏതിലോ ഇതിൽ ഒരേത് അതുകൊണ്ട് ഞാൻ ആവർത്ത് മറക്കാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന ഒരു നീയത്തോടു കൂടി വസ്ത്രം ധരിക്കുക എന്നാൽ അത് വരെ പ്രത്യേകമായ നന്മയായി അള്ളാഹു എഴുതപ്പെടുന്നതാണ് അതുപോലെ തന്നെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളി പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അള്ളാഹു മല ഹംദു ഹു അന്ത

ഉമ്മയും മുപ്പയും ഒക്കെ അല്ലെങ്കിൽ ഇങ്ങത്തെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മക്കൾ എവിടെ നിന്ന് ഇതൊക്കെ പഠിക്കാം അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പൊ ഈ ധിക്കറി ചില്ല പിന്നെ മുക്കാശഫത്തുൽ കുലൂബ് എന്നൊരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണുന്നു പുതിയ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഖദർ സൂറത്തുൽ കാഫിറൂൺ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഖദർ എൻ്റെ പതിനൊന്ന് പ്രാവശ്യം ഊതിയിട്ട് വെള്ളത്തിലൂതി ആ വെള്ളം വസ്ത്രത്തിൽ പുതിയ വസ്ത്രത്തിൽ കുടയുക ആ വസ്ത്രം നിനക്കുള്ള കാലത്തോളം ഐശ്വര്യം വന്നു ചേരും ശ്രദ്ധിക്കുക അതെല്ലാരും ഓരോ ഗ്ലാസുമായിട്ട് മന്ത്രത്തിന് കീ നിക്കും പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുടുംബനാഥൻ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുക്ക കുടുംബനാഥൻ പണി അന്ന് എന്താ ഒരു വെള്ളം എടുത്താണ്ട് ഒരു പതിനൊന്ന് ഒരു പതിനൊന്ന് ഒരു പതിനൊന്ന് സൂറത്തുൽ കാതറോദി എൻ്റെ കുട്ടികളും പറയാം എല്ലാരും അവര് കുപ്പായത്തിന്റെ കുടഞ്ഞോടാ ആയി ബാക്കി വലിച്ചു കുടിച്ചോ നല്ല വെള്ളം തന്നെ എടുത്തു വന്നിരിക്കാൻ അന്നും പ്രശ്നമാക്കണ്ട കൊടയുമ്പോ നി നിന്റെ അല്ലാത്ത കുപ്പായത്തിൽ നീ കൊടയുമ്പോ കുറച്ച് കുറഞ്ഞു കുറവ് കൊറവ് കുറഞ്ഞാ മതി ഓനിക്ക് എനിക്ക് ഇത് ചെലപ്പോ തിരിഞ്ഞിട്ടുണ്ടാവൂല എന്നിപ്പാണല്ലോ അന്ന് തന്നെ നമ്മുടെ കുപ്പായല്ലാം ഒന്നനച്ചിട്ട് ഒന്ന് പറയണ്ട അപ്പൊ കൊറച്ച് കുറഞ്ഞുകൊടുത്തേ എല്ലാവർക്കും എല്ലാത്തിനും കൂടെ പനിയലിനും ഷഡ്ഡിയിലും കുപ്പായത്തിലും പിന്നെ തൊപ്പിയിലും എല്ലാത്തിനും കുറച്ച് കുറച്ച് കൂടെ ഐശ്വര്യം വന്ന് ചേരുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലേണ്ടത് ഞാൻ പറഞ്ഞു പുതുവസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലേണ്ടത് വസ്ത്രം എപ്പഴ്ക്കുമ്പോഴും എന്ന തിക്ക് വസ്ത്രം കഴിക്കുമ്പോൾ നമ്മൾ വസ്ത്രം കഴിക്കുമ്പോൾ നമ്മുടെ അഴോറത്ത് നോക്കാൻ വേണ്ടി ജിന്തുകളകളും പിശാചുക്കളും ഉണ്ടാകും പക്ഷേ നമ്മുടെ വസ്ത്രം ഇനി എത്ര അയച്ചിട്ടിട്ട് ഇറങ്ങിയാലും വിസ്മ ചൊല്ലിയിട്ടാണ് അയച്ചതെങ്കിൽ അവരെ കണ്ണിനുള്ള ഒരു മറ കൊടുക്കും കാണാൻ കഴിയില്ല